അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും വന്നേക്കുന്ന ഒരു കുഞ്ഞു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും ഇതാണ് PC ഓപ്റ്റിമം കാർഡ്. ഇത് ഞാൻ തിരിച്ചു മറിച്ച് കാണിച്ചു തരാം, നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവില്ല. നീ തിരിച്ചടിച്ചു. സോറി, ഞാൻ തിരിച്ചടിച്ചു. അതെ, ഓപ്റ്റിമം കാർഡ്. അപ്പൊ എന്താ പറയുക, ഇതൊരു പോയിന്റ്സ് കാർഡാണ്. ഈ പോയിന്റ്സ് കാർഡ് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഷോപ്പ് ചെയ്യാൻ പോണ്, അപ്പൊ നമ്മൾ മേടിക്കണ ഓരോ പൈസക്ക് നമുക്ക് ഇങ്ങനെ ഒരു പോയിന്റ്സ് വരും. അപ്പൊ ഈ പോയിന്റ്സ് വെച്ചിട്ട് പിന്നെ നമുക്ക് റിഡീം ചെയ്തിട്ട് എന്തെങ്കിലും മേടിക്കാൻ, എക്സ്ട്രാ മേടിക്കാൻ, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് അതിനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോന്റെ ടോപ്പിക്. യെസ്. അപ്പൊ ഇതെങ്ങനെ ഞങ്ങൾ എടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം ഞങ്ങൾ ഷോപ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു മെഡിക്കൽ സ്റ്റോർ എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റോർ എന്നല്ല, ഒരു വലിയൊരു ഷോപ്പിംഗ് സെന്റർ എന്ന് തന്നെ പറയാം. നമുക്ക് നമ്മുടെ നാട്ടിലെ ഉള്ള പോലെ കുഞ്ഞ്, ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാവും, കുഞ്ഞു ഷോപ്പല്ല, ശരിക്കും ഒരു വലിയ ഷോപ്പ്. എല്ലാം ഉള്ളത്, നമ്മുടെ കോസ്മെറ്റിക്സും ഒക്കെ സാധനങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പാണത്. അപ്പൊ അവിടെ പോയപ്പോഴേ നമ്മള് ബില്ല് കൊടുക്കാൻ നേരത്ത് ആ പുള്ളിക്കാരി നമ്മളോട് ഇങ്ങനെ ഈ കാർഡ് ഉണ്ടോന്ന് ചോദിച്ചു. പൊതുവെ നമ്മളോട് ആരെങ്കിലും അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നമ്മളോട് എസ്കേപ്പ് അടിക്കാൻ വേണ്ടി നമ്മൾ പറയില്ല, എന്തെന്ന് തോന്നുന്നു, ഇല്ലാന്ന് ഇടുക്കേണ്ടി വന്നാലോ എന്ന് വെച്ചു. ആസ് യൂഷ്വൽ അപ്പൊ ആ പെണ്ണ് ചോദിച്ചു, എന്തായാലും അതെ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, അത് ശരിയാണ്, എക്സ്പ്ലെയിൻ ചെയ്യാം. അതെ, അപ്പൊ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ ഇടയിലാണ് അവരിങ്ങനെ ഓരോ ആ പെണ്ണിന്റെ പോയിന്റ്സ് ഒക്കെ എടുത്ത് കാണിച്ചു തന്നെ. അവർക്ക് ഇത്രയും പോയിന്റ്സ് ഉണ്ടായിരുന്നു, ഇന്ന ഹൗസ് ഇന്ന ഷോപ്പിങ്ങിനൊക്കെ പോയി ഇന്ന സാധനങ്ങളൊക്കെ മേടിച്ച് അപ്പൊ ഇത്ര ഇത്ര പോയിന്റ്സ് കയറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ 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 കാണിച്ചു തരണ്ട്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ഒപ്പം വർക്ക് ചെയ്യുന്ന ചേട്ടനെ വിളിച്ച് ചോദിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിക്കാരനൊരു PS4 PlayStation 4 അത് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ലാപ്ടോപ്പൊക്കെ മേടിച്ചിട്ടുണ്ട് ഈ പോയിന്റ്സ് കൊണ്ട്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞ കേട്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് ഇതായി. പിന്നെ ഞങ്ങൾ ഇത് അങ്ങോട്ട് യൂസ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ അറിയുന്നുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇതും നിങ്ങൾ അറിയും. അതെ, കാരണം ഇതിപ്പോ നിങ്ങൾ വിചാരിക്കണ പോലെ പെട്ടെന്ന് അങ്ങനെ ഭയങ്കര പോയിന്റ്സ് ഒക്കെ പെട്ടെന്ന് കൂടും അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞങ്ങളിത് എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചത് ഒരു ഐലൈനർ ആണ്. അത് വാങ്ങിച്ചപ്പോ 150 പോയിന്റ്സ് അങ്ങനെയാണ് കയറുന്നത്, 150 പോയിന്റ്സ് കയറി. പിന്നെ ഞാൻ ഒരു 10 റോളറിന് ശേഷം പെട്രോൾ അടിച്ചു. അപ്പൊ ഒരു 150 കയറി. ഇപ്പൊ ടോട്ടൽ നമ്മുടെ ഉള്ളത് 300 ആണ്. അത് വരുന്ന ഇവിടെ സ്ക്രീൻഷോട്ട് ഇട്ട് കാണിക്കും. 350 എന്നാണ്ട്, അത്രേ ഉള്ളൂ, 400 താഴെ. അപ്പൊ അതേപോലെ തന്നെ നമുക്കിത് വാങ്ങിക്കുമ്പോ തന്നെ ഈ ഒരു കാർഡ് ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ പേഴ്സിൽ വെക്കാം, അതേപോലെ ചെറിയൊരു ഇത്ര ഉള്ള ഒരു സാധനം നമുക്ക് ഇതേപോലെ. ഇതിന്റെ പുറകിൽ ബാർകോഡ് ഉണ്ട്. ഇപ്പൊ ഇതിപ്പോ ജിമ്മിന്റെ ആണ്, പക്ഷെ ഇതിന്റെ പുറകിൽ ബാർകോഡ് ഉണ്ട്. അപ്പൊ ഈ ബാർകോഡ് നമുക്ക് കാണിക്കാം. പിന്നെ എന്റെ മൊബൈലിൽ ആപ്പ് ഉണ്ട്, ആ മൊബൈലിൽ ഒരു ബാർകോഡും ഉണ്ട്. അപ്പൊ നമുക്ക് ഈ കാർഡ് തന്നെ കയ്യിൽ വേണമെന്നല്ലേ. ഇപ്പൊ എനിക്കിപ്പോ പോണെങ്കിൽ ഈ മൊബൈലായാലും മതി. ഇപ്പൊ സ്വാതി എവിടെയെങ്കിലും കയറി ഷോപ്പ് ചെയ്തു, അല്ലെങ്കിൽ സ്വാതി നോഫറൽസിൽ കയറി ഷോപ്പ് ചെയ്തു, ഞാൻ വേറെ നോഫറൽസിൽ കയറി ഷോപ്പ് ചെയ്തു. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേരിക്കും ഒരേ കാർഡിന്റെ ആവശ്യമില്ല. ഇവർക്ക് ഇത് കൊണ്ടുപോകാം, എനിക്ക് മൊബൈലേ മാത്രം മതി. അപ്പൊ ഇതൊക്കെയാണ് ഈ ഇതിന്റെ പ്രത്യേകത. പിന്നെ വേറെ കുറെയൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മള് ആ ആപ്പിൽ തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് കാട്ടും നിങ്ങൾക്ക് ഇവിടെ ഇട്ട് കാണിച്ചു തരും കേട്ടോ. ആപ്പ് തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ വീക്കിലേക്ക് നമുക്ക് എന്തൊക്കെ ഓഫർ ഉണ്ട്, ഇപ്പൊ ടിഷ്യൂ എന്ത് മേടിച്ചു കഴിഞ്ഞാൽ എത്ര പോയിന്റ്സ് കിട്ടും. ഇപ്പൊ കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ല, പക്ഷെ ആ ആപ്പിന്റെ അകത്ത് വെച്ചാൽ എന്തൊക്കെ മേടിച്ചു കഴിഞ്ഞാല് എന്തൊക്കെ ഓഫർ ഉണ്ട്, അല്ലെങ്കിൽ എന്തിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടുന്നത്. അതെ, അപ്പൊ ആ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ വീക്കിലേക്ക്. അപ്പൊ അതനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് പോയിന്റ്സ് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അത് മേടിച്ചു വെക്കാം. ഇപ്പൊ ടിഷ്യൂ അടുത്ത ആഴ്ചത്തേക്ക് നമുക്ക് ഉണ്ട്, അടുത്ത മാസത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ടിഷ്യൂ ഇല്ല, നമുക്ക് എന്തായാലും ഉപയോഗമുള്ളതാണ്. അടുത്തത് എന്റെ ഇപ്പൊ പെട്രോൾ അടിക്കണത്, ഇപ്പൊ അവര് എന്റെ എഴുതിയിട്ടുണ്ട് $20 പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ 2000 പോയിന്റ്സ് മിനിമം കയറുന്നു. അപ്പൊ എന്നവര് പറയണുണ്ട്, പക്ഷെ അതിന് ഞാൻ ഇതുവരെ അടിച്ചിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ പെട്രോൾ അടിക്കും, വന്നിട്ട് നോക്കണം പോയിന്റ്സ് കയറുമോ എന്നുള്ളത്. അപ്പൊ അത് ഞങ്ങൾ പിന്നെ കാണിച്ചു തരാം. അപ്പൊ എന്തായാലും ഇപ്പൊ ഞങ്ങൾ പോണത് നോഫറൽസിലേക്കാണ്. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് നിങ്ങൾക്ക്. ഇപ്പൊ ഈ ആഴ്ചയിൽ ഞാൻ പറഞ്ഞില്ലേ ടിഷ്യൂ ഈ ആഴ്ചയിൽ ഇന്ന ഓഫർ ഉണ്ട്. നിങ്ങൾക്കിപ്പോ ഈ ആഴ്ചയിലേക്ക് ഇപ്പൊ ടിഷ്യൂ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കാശില്ല, നിങ്ങളിപ്പോ വാങ്ങണില്ല, നിങ്ങൾക്ക് അടുത്ത ആഴ്ചയിലേക്ക് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് ഓൾറെഡി കാർട്ടിലിട്ട് സേവ് ചെയ്ത് വച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു ഉപകാരവും കൂടെ കൂടിയുണ്ട് നമുക്ക് ഇതുവഴി. അപ്പൊ അങ്ങനെ നമുക്ക് പോയിന്റ്സ് ഏൺ ചെയ്യാം. അതേപോലെ ഇത് എല്ലാ ഷോപ്പിലും നമുക്ക് കയറി ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ.
പിന്നെ ഷോപ്പേഴ്സ് ഷോപ്പേഴ്സ് എല്ലാ ഗ്യാസ് സ്റ്റേഷനും ഇല്ല, അതിന്റെ പ്രത്യേകത ഗ്യാസ് സ്റ്റേഷൻ ഉണ്ട്. അപ്പൊ എന്തായാലും ഒരു വീട്ടിലേക്ക് എപ്പോഴും വേണ്ട സാധനമാണ് ഗ്രോസറി. ഞങ്ങള് പണ്ട് ബൈ വീക്കിലി ആയിരുന്നു ഈ ഗ്രോസറി ഷോപ്പിംഗ്, ഇപ്പൊ ഷിഫ്റ്റ് ഒക്കെ മാറിയായിരുന്നു വീക്കിലി ആയി ഷോപ്പിംഗ്. അപ്പൊ ഈ കാർഡ് ശരിക്കും സ്റ്റുഡൻസിന് ഉപകാരപ്പെടുന്ന വെച്ചാൽ നന്നായിട്ട് ഉപകാരപ്പെടും. വേറെ ഒന്നുമല്ല, സ്റ്റുഡൻസ് വരുമ്പോൾ തൊട്ട് തന്നെ എന്തായാലും ഉറപ്പാണ് അവർ നോഫ്രൽസിലെ പോകത്തുള്ളൂ ഷോപ്പിങ്ങിന്. വാൾമാർട്ട് അവർ അപേക്ഷിച്ച് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. നോഫ്രൽസ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടും, നല്ല ചീപ്പ് പ്രൈസിന് കിട്ടുകയും ചെയ്യും. പ്ലസ് ഇങ്ങനത്തെ ഒരു കാർഡ് മേടിച്ച് കഴിഞ്ഞാൽ പോയിന്റ്സ്, അപ്പോൾ സ്റ്റുഡൻറ്റ് ലൈഫ് തുടങ്ങുമ്പോൾ തന്നെ ഈ പോയിന്റ്സ് കാർഡ് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്താ പറയുക, വർക്ക് പെർമിറ്റോ അങ്ങനെയുള്ള സമയങ്ങളൊക്കെ എത്തുമ്പോൾ ശരിക്കും നമ്മുടെ എന്താ പറയുക പോയിന്റ്സ് നന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ടാകും. പിന്നെ നമുക്ക് പല കാര്യങ്ങളും റിഡീം ചെയ്യാം, പല പല ഓഫറുകൾ ഉണ്ടാവും. ഇടയ്ക്ക് വരും, ഗ്യാസ് അടിക്കാനാണെങ്കിലും പെട്രോൾ അടിക്കാനാണെങ്കിലും അങ്ങനെ അങ്ങനെ കുറേ ഓഫറുകളൊക്കെ വരും. അപ്പോൾ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാം കൂടി നോക്കുമ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഞങ്ങളിത് ട്രൈ ചെയ്തിട്ടുള്ളൂ, ഞാനിത് നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. നമ്മളിതൊക്കെ വഴിക്ക് ഉണ്ടല്ലെങ്കിൽ തിരിഞ്ഞ് നോക്കി നടന്നുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന ആളാണ്. കാരണം ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഇപ്പോഴാണ് ശരിക്കും ഇതൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയത്, നമ്മൾ ഈ ഫാമിലി ലൈഫൊക്കെ തുടങ്ങിയപ്പോൾ. അപ്പം എന്തായാലും ഞങ്ങളിനി ഷോപ്പ് ചെയ്യാൻ പോട്ടെ, വൈകണില്ല. അപ്പം ഷോപ്പ് ചെയ്തിട്ട് എത്ര പോയിന്റ്സ് കയറി എന്നുള്ള എല്ലാം ഞങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം എന്തായാലും കീപ്പ് വാച്ചിങ്. അപ്പൊ പെട്രോൾ അടിച്ചപ്പോഴുള്ള പോയിന്റ്സ് ഞങ്ങളിപ്പോ കാണിച്ചു തരാം. വ്യത്യാസം ഞങ്ങളിപ്പോ കാണിച്ചു തരാം, നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കിക്കോ. അപ്പൊ എന്തായാലും ഇനിയിപ്പോ അത്രയും പോയിന്റ്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിതേ ഞങ്ങളിത് ഇപ്പൊ നോഫ്രൽസിൽ കയറാൻ പോയത്, ഇനി ഇവിടെ കയറിയിട്ട് ഷോപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ പോയിന്റ്സ് കിട്ടും ഞങ്ങൾ കാണിച്ചു തരാം. അപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായാലും നേരത്തെ ഉണ്ടായിരുന്ന 390 നമുക്കൊരു 2200 പെട്രോൾ അടിച്ചപ്പോൾ അത് ഇന്നത്തെ ഓഫർ കൊണ്ടാണ് കയറിയത്. അല്ലെങ്കിൽ ആ സ്ക്രീൻഷോട്ട് നോക്കിയാൽ കാണാൻ പറ്റും, അതിന്റെ അടിയിൽ വേറെ ഉണ്ട്. ഞാൻ $25 പെട്രോൾ അടിച്ചിട്ട് 250 പോയിന്റ്സ് കയറിയുള്ളൂ, പക്ഷേ ഇന്നൊരു ഓഫർ കാരണം എനിക്ക് അത്രയും കൂടുതൽ കയറി. അപ്പം എന്തായാലും ഇതാണ് സംഭവം. അപ്പം എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിരിക്കുക, ഞങ്ങൾ ഇനി ഓഫറിൽ കയറിയിട്ട് പോയിന്റ്സ് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും മനസ്സിലായല്ലോ നമുക്ക് ഈ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എത്ര എത്ര പോയിന്റ്സ് കയറി എന്നുള്ളത്. അപ്പൊ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും ഇല്ലാത്ത ഒരു സംഭവമാണ്, ചുമ്മാ ഫ്രീ ആയിട്ടൊരു കാർഡ് കിട്ടും. നിങ്ങൾക്ക് തോന്നുമ്പോ വേണമെന്നുണ്ടെങ്കിൽ ഷോപ്പ് ചെയ്താൽ മതി, നമുക്കത് കയ്യിലിരുന്നു കൊണ്ട് നഷ്ടമില്ല. എന്നാ കുറച്ച് ഒരു പൊടിക്ക് ലാഭം ഉണ്ട് താനും. അപ്പൊ നിങ്ങക്ക് അങ്ങനെ ഒരു പൊടി ലാഭം വേണമെങ്കിൽ ഇതൊന്ന് എടുത്ത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുക, എന്നെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും നല്ല ഓഫറുകളൊക്കെ വരും ചിലപ്പോ. എന്താ പറയാ, ആപ്പും ചെക്ക് ചെയ്യുക. ഇപ്പൊ ഇത്ര പോയിന്റ്സിന് നമുക്ക് ഇപ്പൊ എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു ചിലപ്പോ സപ്പോസ് ഒരു 100,000 പോയിന്റ്സ് വന്ന്, അപ്പൊ അവര് പറയുന്നുണ്ട് 100,000 പോയിന്റ്സിന് നിങ്ങക്ക് ഒരു ലാപ്ടോപ്പ് കിട്ടും അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ കിട്ടും. അതെ, നമുക്ക് ഫ്രീ ആയിട്ട് ജസ്റ്റ് പോയിന്റ്സ് കളഞ്ഞാൽ പോലെ കാര്യം നിർത്തില്ലേ. അതെ, അപ്പൊ ഇതാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ. ഇവിടെ ഇങ്ങനെ കുറെ കാർഡുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഞങ്ങൾക്ക് തോന്നിച്ചു, അതുകൊണ്ടാണ് ഇത് എടുത്തത്. അപ്പൊ എന്തായാലും ഞങ്ങൾ അധികം വലിച്ചു നീട്ടുന്നില്ല. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്തോണ്ടേയിരിക്കുക. എന്നിട്ട് ഞങ്ങൾ വീണ്ടും വീണ്ടും വീഡിയോ ഇട്ടോണ്ടേ ഇരുന്ന് നിങ്ങളെ വീണ്ടും വീണ്ടും കണ്ടോണ്ടേയിരിക്കും. അതെ, ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.